പരാതിയും വിശ്വാസയോഗ്യമല്ലാത്ത തെളിവുകളും. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറിന്റെ വിധിയിലേക്ക് നയിച്ചത് വിശ്വാസയോഗ്യമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവം. പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ മൊഴികൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് കോടതി കണ്ടെത്തി. ആരോപണങ്ങളുടെയും കെട്ടിച്ചമച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം കേസ് കെട്ടിപ്പൊക്കിയത്. ആരോപണങ്ങളുടെ സത്യാവസ്ഥയും പരാതിയുടെ നിജസ്ഥിതിയും അന്വേഷിക്കാൻ മെനക്കെടാതെ പോലീസ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് കോടതിയുടെ വിധിന്യായത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കേസിന് ഉപോദ്ബലകമായ തെളിവുകൾ ഹാജരാക്കുന്നതിലും അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ബിഷപ്പിനെതിരെ ചുമത്തപ്പെട്ട 7 കുറ്റങ്ങളും നിലനിൽക്കില്ലെന്ന് കോടതി വിധിച്ചു. ശരിയും തെറ്റും വേർതിരിക്കാനാവാതെ നെല്ലും പതിരും പോലെ കൂടിക്കുഴഞ്ഞു കിടക്കുമ്പോൾ ഹാജരാക്കപ്പെട്ട തെളിവുകൾ നിരാകരിക്കുകയേ തരമുള്ളൂ. പല വിവരങ്ങളും മറച്ചുവെക്കുന്ന ഇരയുടെ സാക്ഷിമൊഴി മാത്രം കണക്കിലെടുത്ത് ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 789 പേജുള്ള വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയ ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ്. കേസിൽ ഒരു പ്രധാന തെളിവായി മാറാമായിരുന്ന ഇരയുടെ മൊബൈൽ ഫോൺ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയില്ല. അത് ആക്രി കച്ചവടക്കാരനെ വിറ്റു എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല. പ്രതി അയച്ചുവെന്ന് പറയുന്ന മോശം സന്ദേശങ്ങൾ കണ്ടെത്താൻ മൊബൈൽ ഫോൺ ഹാജരാക്കിയിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നു. ഇരയുടെ ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്തില്ല. അതിന്റെ ഹാർഡ് ഡിസ്ക് തകരാറിലായി എന്ന് പറയുന്നതും വിശ്വാസയോഗ്യമല്ല. ബലാത്സംഗ കേസുകളിൽ ഇരയുടെ മൊഴി മാത്രം കണക്കിലെടുത്ത് പ്രതി കുറ്റക്കാരനെന്ന് വിധിക്കാറുണ്ട്. എന്നാൽ ഈ കേസിലെ ഇര അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു സാക്ഷിയല്ല. അവർ ഈ കേസിൽ പലരെ കുറിച്ചുള്ള മൊഴികൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിന്റെ പീഡനത്തെക്കുറിച്ചുള്ള പരാതി തന്റെ സഹപ്രവർത്തകരായ കന്യാസ്ത്രീകളോടും സഭാ മേലാധികാരികളോടും പലതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പീഡന പരാതിയെ തുടർന്ന് തന്നെ പരിശോധിച്ച ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതി 13 തവണ ബലാത്സംഗം ചെയ്തെന്ന ഇരയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇരയായ കന്യാസ്ത്രീയുടെ അടുത്ത ബന്ധുവായ യുവതി കന്യാസ്ത്രീക്കെതിരെ സഭാധികാരികൾക്ക് നൽകിയ പരാതി ഈ കേസിൽ നിർണായകമായി. അഭിഭാഷകനായ തന്റെ ഭർത്താവും കന്യാസ്ത്രീയും തമ്മിലുള്ള ചില ബന്ധങ്ങളെ പറ്റിയാണ് അധ്യാപികയായ അവർ പരാതി നൽകിയത്. ഈ പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ അന്വേഷണത്തിന് ഒരുങ്ങിയതോടെയാണ് ബിഷപ്പും കന്യാസ്ത്രീയും തമ്മിലുണ്ടായ സുഹൃത് ബന്ധം വഷളായതും പീഡന പരാതി ഉന്നയിച്ചതെന്നും പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ബന്ധുവായ കന്യാസ്ത്രീക്കെതിരെ ആ സ്ത്രീ പരാതിയുമായി മുന്നോട്ട് പോയത് കോടതി പരിഗണിച്ചു. കന്യാസ്ത്രീക്കെതിരെ ഗുരുതരമായ ഒരു പരാതി ബന്ധുവായ സ്ത്രീ ഉന്നയിക്കുമ്പോൾ അധികാര സ്ഥാനത്തുള്ള ബിഷപ്പ് അതേപ്പറ്റി അന്വേഷണത്തിന് തയ്യാറാവുക സ്വാഭാവികമാണെന്ന് കോടതി നിരീക്ഷിച്ചു. മഠത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അധികാര തർക്കങ്ങളുമൊക്കെ കന്യാസ്ത്രീയുടെ പരാതിയിലേക്ക് നയിക്കുന്നതിൽ ഘടകങ്ങളായിട്ടുണ്ട്. തങ്ങൾ ഉൾപ്പെടുന്ന മിഷണറീസ് ഓഫ് ജീസസ് സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന പരാതിക്കാരിയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി കേരളത്തിന്റെ ചുമതലക്കാരിയാക്കി. പിന്നീട് അവിടെ നിന്നും മാറ്റി കുറവിലങ്ങാട് മഠത്തിന്റെ മദർ സുപ്പീരിയറായി സിസ്റ്റർ ടെൻസിയെ 2017 മെയ്യിൽ നിയമിച്ചതിൽ പരാതിക്കാരിയായ കന്യാസ്ത്രീക്കും അവരുടെ സഹകന്യാസ്ത്രീകൾക്കും അതൃപ്തിയുണ്ടായിരുന്നു. ഇതിനെതിരെ സഭ അധികൃതർക്ക് പരാതി നൽകി. ഈ സഭ വിട്ടുവന്നാൽ സീറോ മലബാർ സഭയിൽ ചേർക്കുമോ എന്ന് അവർ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയോട് അന്വേഷിക്കുകയും ചെയ്തു. അത് അപ്പോൾ ആലോചിക്കാമെന്ന മറുപടിയാണ് കർദിനാൾ നൽകിയത്. ജലന്ധർ രൂപതയിൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ എതിർഭാഗത്തുണ്ടായിരുന്ന ചില വൈദികരുടെ ഇടപെടലുകളും കേസിലേക്ക് നയിച്ചതായി കോടതി രേഖയിലുണ്ട്. 2014 മുതൽ 2016 സെപ്റ്റംബർ 23 വരെ 13 തവണ ബിഷപ്പ് തന്നെ പീഡിപ്പിച്ചുവെന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി. എന്നാൽ പരാതി നൽകിയത് 2018 ജൂൺ 28 2016 ഡിസംബർ വരെ കന്യാസ്ത്രീയും ബിഷപ്പും തമ്മിൽ സൗഹൃദത്തിലാണെന്ന് തെളിയിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. 2014 മെയ് 5 ആദ്യമായി പീഡനം നടന്നതെന്നാണ് പരാതിയിലുള്ളത്. എന്നാൽ പിറ്റേന്ന് കന്യാസ്ത്രീയുടെ
ബന്ധുവിന്റെ മകന്റെ ആദ്യ കുർബാന ചടങ്ങിന് കാലടിയിലെ പള്ളിയിൽ ഇരുവരും എത്തിയത് ബിഷപ്പ് ഫ്രാങ്കോയുടെ കാറിലായിരുന്നു. ദീർഘദൂരത്തിലുള്ള ഈ യാത്ര പരിഗണിച്ച കോടതി പീഡന പരാതി വിശ്വസനീയമല്ലെന്ന നിഗമനത്തിലെത്തി. ആ യാത്രയിൽ ഇരയോടൊപ്പമുണ്ടായിരുന്ന ഒരു സാക്ഷിക്കും പീഡനത്തെ പറ്റിയുള്ള ഒരു സംശയവും അപ്പോൾ തോന്നിയില്ല. ഇര പീഡന പരാതി നൽകാൻ വൈകിയതിന് പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കും ഇരയായ കന്യാസ്ത്രീക്കും തമ്മിൽ അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. സന്യാസ സഭയിലെ പല നിയമനങ്ങളിലും ബിഷപ്പിന്റെ മുഖ്യ ഉപദേശക അവരായിരുന്നു. എന്നാൽ പരാതിക്കാരിയായ കന്യാസ്ത്രീയെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ ബന്ധം വഷളായി. ബിഷപ്പിന് നേരത്തെ എന്തെങ്കിലും മോശം സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.